എല്ലാവർക്കും കുക്ക് വിത്ത് ദീപയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചിക്കൻ തേങ്ങ ചിരകിയത് ചേർത്തിട്ട് വരട്ടിയെടുത്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, പ്ലീസ് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, പാകത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം. ഈ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഒന്ന് ചിക്കനിൽ പുരട്ടി വെക്കാം. ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചു വരും നമ്മൾ മസാലയൊക്കെ തയ്യാറാക്കി വരുമ്പോഴേക്കും. ഇത് നമുക്കിനി മാറ്റി വെക്കാം. അടുത്ത് നമുക്ക് മസാല തയ്യാറാക്കണം. അതിന് ഞാൻ ഒരു അര ടേബിൾ സ്പൂണ് എണ്ണ ആദ്യം ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ട് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 6 ഉണക്കമുളക് ചേർത്തിട്ടുണ്ട്. ചെറിയൊരു മതി എന്നുണ്ടെങ്കിൽ 4 ഉണക്കമുളക് ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 4 ചെറിയുള്ളിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതേമാതിരി മുളകൊക്കെ ഒന്ന് നിറം മാറിയിട്ട് നല്ലൊരു കളറായിട്ട് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ മല്ലിയും തന്നെ നല്ലൊരു വാസനയൊക്കെ വരാൻ തുടങ്ങും. അപ്പം നമുക്കിത് ഗ്യാസിൽ നിന്ന് മാറ്റാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അടുത്തത് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത്. അപ്പം ഇനി ആവശ്യമുണ്ടെങ്കിൽ എണ്ണ പിന്നീട് നമുക്ക് ചിക്കനൊക്കെ വരട്ടുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 8-10 ചെറിയുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി അരിഞ്ഞത് ഒരു 4 വലിയ വെളുത്തുള്ളീൻ്റെ അല്ലിയാണ് ഞാൻ അരിഞ്ഞെടുത്തത്. ഇപ്പോൾ ചെറുതാണ് എടുക്കുന്നത് വെച്ചാൽ ഒരു 6 എണ്ണം ഒക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂണും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വന്ന് വന്നു കഴിഞ്ഞാൽ ഈ വെളുത്തുള്ളീൻ്റെയും ഇഞ്ചിൻ്റെയൊക്കെ നല്ല മണം വരാൻ തുടങ്ങും. ഇത് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ഈ വെളുത്തുള്ളിയൊക്കെ കരിഞ്ഞു പോകുള്ളൂ, അതുകൊണ്ട് തീയൊന്ന് കുറച്ച് വയ്ക്കുക. അതിനുശേഷം വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ല മണക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാല ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൽ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ഈ ഒരു മസാല മാത്രമേ ഉള്ളൂ. ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ മസാല മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർക്കാം മസാലയ്ക്ക് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് മാത്രമേ ചിക്കനിൽ പുരട്ടി വെക്കാവൂ. നമുക്ക് മസാലയിലും ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തീ കുറച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പം നോക്കുമ്പോൾ ചിക്കന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ വേറെ വെള്ളം ചേർക്കുന്നില്ല. വെള്ളം കുറവായി തോന്നുകയാണെങ്കിൽ മാത്രമേ വെള്ളം ചേർക്കാവുള്ളൂ. ഒന്നും കൂടി ഒന്ന് മൂടി വയ്ക്കുക. ഇപ്പം ചിക്കനിൽ നിന്ന് മുഴുവൻ വെള്ളവും ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ചിക്കനത്ത് വെള്ളം മുഴുവൻ ഇറങ്ങിയതിന് ശേഷം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി വെള്ളം കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വെള്ളം ചേർക്കാവൂ. ഈ ചിക്കനുള്ള വെള്ളം തന്നെ മതിയാവും ഈ ചിക്കൻ വേവാനായിട്ട്. ഇതൊന്ന് അരപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് അടച്ചിട്ട് വേവിക്കാം. ഇനി ഇത് നമുക്ക് ചാറ് വറ്റിച്ചിട്ട് ഒരു കുറുകിയ പരുവത്തിലാക്കിയിട്ട് എടുക്കണം. ഇനി ഇത് മൂടി വയ്ക്കുന്നില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് വരട്ടിയെടുക്കാം. എണ്ണ കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇതേപോലെ വരട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ തേങ്ങ ചെറിയത് ചേർത്തിട്ടുള്ള ചിക്കൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എന്തായാലും മറക്കരുത്. അപ്പോൾ അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കിട്ടാം. താങ്ക് യു.